കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ഓരോരുത്തരും നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു തമ്പിനെയിൽ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും അല്ലേ. നിങ്ങളിൽ ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സ്ഥലം എവിടെയാണ്, ഈ മനോഹരമായ സ്ഥലം എവിടെയാണെന്നല്ലേ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ നിൽക്കുന്നത് തമിഴ്നാട് ഹിൽസ്. നിങ്ങൾ വിശ്വസിച്ചല്ലേ, എങ്കിലല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മായിത്തറ വി പി സുനിലിയേട്ടൻ്റെ പൂന്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ പൊന്നോണത്തെ വരവേൽക്കാനായിട്ട് ഒരുപാട് ബന്ദി പൂക്കൾ, വർണ്ണമനോഹരമായ ബന്ദി പൂക്കൾ തലയുയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി പിടിച്ചിരിക്കുകയാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചതാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ. നമ്മുടെ സുനിലിയേട്ടൻ ഇവിടെയുണ്ട്. സുനിലിയേട്ടൻ്റെ വിശേഷങ്ങളും കൃഷി രീതികളും ഒക്കെ ചോദിച്ചറിയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ബന്ദി പൂക്കളെയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വന്നാലോ അല്ലേ. ആവശ്യമായിട്ടുള്ള ഒരു സംഭവമില്ല തുമ്പ എന്ന് പറയുന്നത്. ഔഷധ ഗുണങ്ങൾക്ക് വേണ്ടി ചിലവർ എടുക്കുമായിരിക്കുമെങ്കിൽ പോലും നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടാണ് തുമ്പപ്പൂ പറിക്കാൻ വേണ്ടി, ആ ഒരു സീസൺ വരുമ്പോൾ തുമ്പപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലൊക്കെ പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ച കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ തുമ്പയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വാല്യൂ കൊടുത്ത് തുമ്പച്ചെടിയെ പോലും കൃഷി ചെയ്യുന്ന സുനിൽ ചേട്ടന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അല്ലേ. ഇത്രയും അതിമനോഹരമായ കാഴ്ച നമ്മുടെ മുന്നിൽ സമ്മാനിച്ച, അതായത് ഈ പൂക്കൾക്ക് പുതുജീവൻ നൽകി ഇങ്ങനെ ഉണർന്നു നിൽക്കാൻ ശക്തി കൊടുത്ത യുവ കർഷകൻ, മണ്ണിൻ്റെ മണമറിഞ്ഞ നമ്മുടെ യുവ കർഷകൻ സുനിലിയേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എൻ്റെ കൊച്ചു ചാനല് സിംപ്ലി വേ പെർഫോം ചെയ്യുന്ന കൊച്ചു ചാനലിലേക്ക് ചേട്ടന് സ്വാഗതം. അപ്പോൾ ഈ കൃഷിരീതികളെക്കുറിച്ച് പറയാം, എങ്ങനെയാണ് ഈ ഒരു സംഭവം തുടങ്ങിയത്, ഇത്രയും മനോഹരമായ കാഴ്ച ഞങ്ങൾക്ക് എങ്ങനെയാണ് സമ്മാനിക്കാൻ ചേട്ടന് സാധിച്ചത്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഈ പൂക്കൾക്കൊക്കെ ഒരു പുതുജീവൻ നൽകാനുള്ള ഉണർവ് ചേട്ടൻ എങ്ങനെയാണ്, നമുക്കൊന്ന് ഷെയർ ചെയ്യാവോ ചേട്ടൻ്റെ? നമസ്കാരം, ഞാൻ സുനിൽ, കഞ്ഞിക്കുഴിയിലെ കർഷകനാണ്. എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ ഇതുപോലുള്ള പൂക്കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ നമ്മൾ കൂടുതലായിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ 20,000 തൈകളാണ് ഇത്തവണ ബന്ധുക്കൃഷിയും അതോടൊപ്പം ആടാമ്പലിയായിട്ട് നട്ടിട്ടുള്ളത്. ഏകദേശം 2 ഏക്കറിലാണ് സ്ഥലം. ഏതായാലും നമ്മളൊരു 5 ലക്ഷം രൂപയുടെ പൂവാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ഓണത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷിയാണ് മുഖ്യ വരുമാനം, കൃഷിയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ കൃഷിയിൽ എന്തെല്ലാം പരീക്ഷണം നടത്താൻ കഴിയും, വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഓരോ കൃഷിയിലും നമ്മൾ പാഠമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിളവ്, ഇപ്പോൾ പൂവ് നല്ല വിളവായിട്ട് നിൽക്കുന്നത്. ഈ ഇത് മാത്രമല്ല, പച്ചക്കറി കൃഷിയുണ്ട് നമുക്ക്. 10 ഏക്കറിലാണ് ഇത്തവണ നമ്മൾ ഓണ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറിയും പൂവ് ഇട്ടിരിക്കുന്നത്. 2 ഏക്കറിൽ പൂവും 8 ഏക്കറിൽ പച്ചക്കറി കൃഷിയുണ്ട്. അപ്പോൾ ആ പച്ചക്കറി കൃഷിയുടെ ഒപ്പം തന്നെ പൂവിനും വിളവെടുപ്പ് നടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന 13-ാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഓണം വരെ ഇവിടെ വന്ന് എല്ലാവർക്കും ഇത് കാണാനും ഫോട്ടോ എടുക്കാനുള്ള വല്ല സംവിധാനങ്ങളുണ്ട്. സെൽഫി പോയിൻ്റ് ഉണ്ട്, ഫോട്ടോ എടുക്കാനുള്ള വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകും. വൈകുന്നേരം കലാപരിപാടി ഉണ്ടാകും. അപ്പോൾ വിപുലമായ ഓണാഘോഷത്തിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെന്ന് മാത്രമല്ല, ഞാനും ഈ നാട്ടുകാരും അടക്കം നമ്മുടെ സുഹൃത്തുക്കളടക്കം എല്ലാവരും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ഓണ ഉത്സവം ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബന്ധിപ്പൂടെല്ലാം ഇങ്ങനെ ഇവിടെ നീക്കുന്നത്.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് പുറത്തേക്ക് കയറ്റുമതി. അപ്പം നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ, അതായത് നമ്മുടെ ജില്ലയിൽ തന്നെയാണോ ഇത് ചേട്ടൻ ഇങ്ങനെ വിൽക്കാൻ? ഒരുപാട് പേര് വരും, നമ്മുടെ അന്യ ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് പേര് ഇവിടെ വരും വാങ്ങാൻ. നമ്മൾ ഇത് കൊടുക്കും. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ 500 രൂപയുടെ ഒരു കിറ്റുണ്ട്. 500 രൂപ കിറ്റിൽ ഈ 3 കളർ പൂവ് കൂടാണ്ട് അരളിപ്പൂ ഉൾപ്പെടെ ചേർന്ന് 4 കളർ പൂവ് നമ്മൾ 500 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ഒരു വീട്ടിൽ ആവശ്യം ഇടാനുള്ള അത്തപ്പൂക്കളം ഇടാനുള്ള പൂ നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് 500 രൂപയ്ക്ക് ഒരു പാക്കേജാണ്. അത് ഒരു വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു അത്തക്കളം ഇടാനുള്ള പൂക്കൾ ഒരുപാടുണ്ടാവും. അത് നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ച 1000-1500 രൂപ വില വരുന്ന പൂവാണ് നമ്മൾ 500 രൂപയ്ക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് ഇവിടെ വന്നാൽ മതി, എല്ലാ പൂക്കളും റെഡിയാണ് അല്ലേ? 500 രൂപ അല്ലേ? 500 രൂപയ്ക്ക് ഇവിടെ വന്നാൽ ഒരു കിറ്റ് നിറച്ച് പൂ കൊണ്ടുപോവാം. ഇവിടെ നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്, ആൾ ഒളിച്ചു നടക്കുന്നു വീഡിയോയുടെ മുന്നിൽ വരത്തില്ലെന്ന് പറഞ്ഞ്. ഇവിടെ ജോലിക്ക് വരുന്ന ഒരു അമ്മയാണ് കേട്ടാ. പിന്നെ ഇവരൊക്കെ ഇവരും എല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ ഇത്രയും മനോഹരമായി കൃഷി നമ്മുടെ മുന്നിൽ സമ്മാനിച്ചത്. അപ്പം ഇവരൊക്കെ ഇവരെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാണിക്കാറ് നമ്മളല്ലേ? പേരൊന്ന് പറഞ്ഞ അമ്മയടാ. എൻ്റെ പേര് ഇന്ദിര. ഇന്ദിര, വീട് ഇവിടെ അടുത്താണോ? സുനിലേട്ടനെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും വരുന്നതാണല്ലേ? ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഒരു ഹായ്. പക്ഷെ ഇത് കൂടാതെ ആ തുമ്പേനെ കുറിച്ചൊന്ന് പറയാമോ ചേട്ടോ? തുമ്പ അതൊരു സ്പെഷ്യാലിറ്റിയാണ്, ഇവിടെ വന്നപ്പോ കേറി വന്നപ്പോ കണ്ട കാഴ്ചയാണ്. തുമ്പപ്പൂ എന്ന് പറഞ്ഞത് ഒരു നമ്മുടെ അന്നം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂവാണ്. അത് അന്നം നിൽക്കുന്ന വെച്ചാൽ നമ്മളെ ഇപ്പോൾ പറമ്പുകളെല്ലാം കിടക്കുന്നു, അന്ന കുടുംബങ്ങളായി ഇപ്പോൾ 3 സെന്റിലും 4 സെന്റിലും താമസിക്കാതെ അവിടെ തുമ്പയെല്ലാം ഒരു ചെടി പോലും വെക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ ഓണത്തിനാണ് നമ്മൾ തുമ്പയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഓണത്തിന് തുമ്പയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇറക്കി കിടന്നപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനും ഇതാണ് തുമ്പ എന്ന് കാണിച്ചു കൊടുക്കുവാനും ഒരു കൃഷി എന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതെന്തായാലും ഒരു കൗതുകമാണ്. അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോയ ഒരു സസ്യത്തെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. അതെ, സൂപ്പർ. അത് നമ്മൾ കാണിച്ചു തരാം. തുമ്പ കൃഷി കൂടിയുണ്ട് ഇവിടെ. കൂടാതെ എന്തൊക്കെയുണ്ട് ചേട്ടാ പൂക്കളിൽ? ആ പൂക്കളിൽ നമുക്കിപ്പോൾ ബന്ദിയും അതുപോലെ തന്നെ വാടാമല്ലിയും. ബന്ദി തന്നെ 3 കളറുണ്ട്. വാടാമല്ലിയുണ്ട്. അപ്പോൾ അങ്ങനെ 4 കളർ പൂക്കൾ ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓണക്കാല കൃഷി. വാടാമല്ലി കൃഷിയാണ്. ഇതും ധാരാളം ഉണ്ട് ഇവിടെ. മക്കളെ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. തുമ്പപ്പൂ, ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ കാട്ടിലൊക്കെ നിൽക്കുന്ന സംഭവമാണ്. ഓണം സീസണിൽ മാത്രമേ ആളുകൾക്ക് ഇതിനാവശ്യമുള്ളൂ. പക്ഷെ നമ്മുടെ സുനിലി ഏട്ടൻ എന്താ ഇവിടെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇത് കൃഷിയായിട്ട് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഫാമിലിയെ കുറിച്ച് മാത്രം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഞാനും ഭാര്യയും 2 പിള്ളേരും. ഒരു അങ്ങാടി പഠിക്കുന്നുണ്ട്, 3 വയസ്സായിട്ടുള്ളു. അപ്പോൾ വൈഫ് കൂടെ സഹായിക്കാൻ വരും. സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഇത്രയും മനോഹരമായ കാഴ്ചയുണ്ട്. 3 മണിക്കാരുണ്ട്. 3 പേര് നമ്മുടെ തൊഴിലാളികളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടീം വർക്കായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ പണിയെല്ലാം മുന്നോട്ട് പോകുന്നത്. ചേച്ചി, ഓക്കെ, ചേട്ടൻ്റെ ഓണമൊക്കെ എവിടം വരെയായി? ഓണം ഇതെല്ലാം നല്ല കച്ചവടം നടത്തുമ്പോൾ ഓണം അടിപൊളിയാവും. ഓണം വരെ നമുക്ക് ടെൻഷനാണ്. ഇതെല്ലാം വിറ്റ് റെഡിയായി കഴിയണവരെ ടെൻഷൻ. കൃഷി ഇപ്പം നമ്മൾ മഴയൊക്കെ മാറി നിൽക്കണം. ശക്തമായ മഴ വന്നാൽ ഇതിനെല്ലാം ബാധിക്കും. അപ്പോൾ മഴയൊന്നും വരാതിരിക്കട്ടെ. മഴ വേണം നമുക്ക് കൃഷിക്ക്. മഴ ആവശ്യമാണ്. അപ്പോൾ ഓണം വരെ, ഓണം കഴിഞ്ഞിട്ട് മഴ പെയ്തേ മതി എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓണം കഴിഞ്ഞ് മഴ പെയ്യട്ടെ, ഓണം വരെയൊക്കെ സംരക്ഷിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ചേട്ടനെ ചെറിയ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ആ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രാദേശിക തരത്തിലുള്ള അവാർഡ്, ജില്ലാ അവാർഡ്, പിന്നെ സരോജിനി താപന ഫൗണ്ടേഷൻ്റെ സക്സസ്ത്രീ അവാർഡ്, അങ്ങനെ കുറച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവാർഡും കാര്യം കിട്ടിയിട്ടുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും അല്ലേ ചേട്ടൻ്റെ ന്യൂസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് കണ്ടാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ വീട് കഞ്ഞിക്കുഴിയിലാണ്. ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും മനോഹരമായി ഈ കാഴ്ച ഞാൻ ഈ ഇടക്കാണ് കണ്ടത്, അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഓടി എത്തി കാഴ്ച മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ചേട്ടന് എല്ലാവിധ ആശംസകളും. നമ്മുടെ ചാനലിലേക്ക് ഇത്രയും ചെറിയൊരു ഇൻ്റർവ്യൂ തന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ ഇത് ഞാൻ കൂട്ടായ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു ഇടി കൊടുത്തേക്കും. ഓക്കെ. We'll be right back.
ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, സുനിയേട്ടനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക നമ്മുടെ ഓണം. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ടാറ്റ ബബസീ.